കതിരൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവത്തിൽ വൻ ദുരൂഹത സ്ഫോടനം നടന്ന ഉടൻ തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു അതിനിടെ കണ്ണൂർ പാനൂർ പഠനക്കരയിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചു നൌഫൽ ചേരുന്നു വിവരങ്ങളുമായി നൌഫൽ കതിരൂരിലെ സ്ഫോടനത്തിലെ ദുരൂഹത ഒന്നൊന്നായി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ പഠനക്കരയിൽ വീണ്ടും ഒരു സ്ഫോടന വാർത്ത വരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഈ പാനൂരിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ കരിയാട് പടന്നക്കരയിൽ മയ്യഴിപ്പുഴയുടെ തീരത്തായിട്ടാണ് ഈ ഒരു കുടുംബം അവരുടെ അവധി കഴിഞ്ഞ് അവർ അവധിക്ക് നാട്ടിൽ വന്ന് ഈ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തി വീട് വൃത്തിയാക്കി അവർ താമസിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ചെമ്പ് പാത്രം സ്റ്റീൽ പാത്രം കിട്ടിയത് ഈ സ്റ്റീൽ പാത്രം ആരോ കൂടോത്രം ചെയ്ത് വെച്ചതാണെന്ന് കരുതി ഇവർ ഈ ഈ പാത്രങ്ങൾ എടുത്ത് ഇവർ കുടുംബത്തോടൊപ്പം കാറിൽ പോയി ആ തൊട്ടടുത്ത് മയ്യഴി പുഴയുടെ പുഴയിലേക്ക് ഇത് എറിയുകയായിരുന്നു അങ്ങനെ കളയുമ്പോഴാണ് ഉഗ്രശബ്ദത്തിൽ ഇത് പൊട്ടിത്തെറിച്ചത് അപ്പോഴാണ് ഇതൊരു ബോംബാണെന്ന് മനസ്സിലായത് തുടർന്ന് ചൊക്ലി പോലീസ് ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തി ഈ നാലുപേർ കുട്ടികളടക്കമുള്ളവർ കാറിലാണ് ഈ ബോംബ് എടുത്തിട്ട് ഈ പാലത്തിൽ പോയി ഇത് വലിച്ചെറിയുന്നത് ഇത് വലിയൊരു അപകടമാണ് തലനാടിലേക്കാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് ഇവരുടെ കയ്യിലായിരുന്നു ഈ ബോംബുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ കതിരൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ പൊട്ടി പരിക്കേറ്റയാൾ പരിക്കേറ്റ മൂന്ന് പ്രതികളും നിരവധി ക്രിമിനൽ കേസുകളിലും അതുപോലെ തന്നെ കൊലപാതക കേസുകളിലൊക്കെ പ്രതികളാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ വിശദമായ അന്വേഷണം ഇപ്പോൾ തലശ്ശേരി ഡിവൈഎസ്പി നടത്തുകയാണ് സുജിയ നൗഫൽ ബിൻ യൂസഫാണ് വിവരങ്ങൾ നൽകിയത്